ഹല്ലേലൂയ. നമ്മുടെ യേശു എത്ര നല്ലവനാണ്. യേശുവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രമാണ്. അമേൻ. ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളായി ഡിവൈൻ പ്രൊട്ടക്ഷനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തു എന്ന പെട്ടക എന്ന സബ്ജക്റ്റിൽ നിന്ന് ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം ഒത്തിരി അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു എന്നറിയുന്നതിലും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നോക്കിയ വചനം 1 പത്രോസ് 3:20 വാക്യമായിരുന്നു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കുടിരക്ഷ പ്രാപിച്ചു. ഈ ഒരു വാക്യത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നോഹയുടെ കാലഘട്ടത്തിൽ നോഹയോട് ദൈവം അരുൾ ചെയ്തു. നോഹയോട് ദൈവം കൽപ്പിച്ചു, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കുക, അതിനകത്ത് സകല ജന്തുക്കളെയും ജീവജാലങ്ങളെയെല്ലാം നീ അതിനകത്ത് പ്രവേശിപ്പിക്കുക. നോഹയും നോഹയുടെ ഭാര്യയും മക്കളായ ഷേം, ഹാം, യാഫേത്ത് അവർ 3 ഭാര്യമാർ, അങ്ങനെ 8 പേർ അവരും ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. അമേ, 40 രാവും പകലും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. അമേൻ. നോഹയ്ക്ക് 600 വയസ്സായപ്പോഴാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത്. 150 ദിവസത്തോളം ഭൂമിയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നോക്കി ലോകത്ത് ന്യായപ്രവൃത്തി, ന്യായവിധി നടക്കുന്ന സമയത്ത് ഒരു കൂട്ടത്തെ കർത്താവ് അകത്ത് പ്രവേശിപ്പിക്കുക. ആ സമയത്ത് നോഹ ലോകം മുഴുവൻ, ദേശം മുഴുവൻ ദൈവവചനത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഒരു ന്യായവിധി വരാൻ പോകുക, നിങ്ങൾക്ക് പെട്ടകത്തിനകത്ത് പ്രവേശിക്കാം എന്നൊരു അറിയിപ്പ് നോഹ കൊടുത്തിരുന്നു. പക്ഷേ ആരും പാപത്തിൽ കിടന്നതുകൊണ്ട് ആരും അതിനെ ശ്രദ്ധിച്ചില്ല. ഹല്ലേലൂയ. ആർക്കും അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഇനി അടുത്തൊരു ന്യായവിധി വരുന്നുണ്ട്. അമേൻ. വചനം ഇങ്ങനെ പറയുന്നു, 2 കൊരിന്ത്യൻസ് 5:10 ഇങ്ങനെ പറയുന്നു, അമേൻ, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നിങ്ങൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കേണ്ടതിന്, അമേൻ, അത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അമേൻ. ഒരു ന്യായവിധി കഴിഞ്ഞു, ഇനി അടുത്തൊരു ന്യായവിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവായി ന്യായം വിധിക്കുന്ന കർത്താവായി അവൻ വരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അമേൻ. പക്ഷേ നോഹ കുടുംബമായി ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. 40 രാവും 40 പകലും അമേൻ മഴ പെയ്തുകൊണ്ടിരുന്നു. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവകൾ തുറന്നു. അമേൻ. പർവ്വതങ്ങൾക്കും 15 മുഴം മീതെ, എല്ലാ പർവ്വതങ്ങൾക്കും 15 മുഴം മീതെ വെള്ളമുയർന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള സകല പർവ്വതങ്ങൾ പോലും വെള്ളത്തിന് അടിയിൽ മുങ്ങിപ്പോകത്തക്ക വിധം അമേൻ വെള്ളം അതിന്മീതെ ഉയർന്നു. അമേൻ. നോഹയും കുടുംബവും സഞ്ചരിച്ച ആയിരുന്ന പെട്ടകം വെള്ളത്തിന്മീതെ ചലിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് ഇത് പറയുന്നു, ഇത് സ്നാനത്തിന് മുൻകുറിയായിരുന്നു. ഹല്ലേലൂയ. അതെങ്ങനെ പെട്ടകത്തിനകത്തുള്ള യാത്ര സ്നാനത്തിന് മുൻകുറിയാകുന്നത്? അമേൻ. അവർ വെള്ളത്തിൽ മുങ്ങുകയല്ലല്ലോ ചെയ്തേ, വെള്ളത്തിന് മീതെ സഞ്ചരിക്കുകയല്ലേ ചെയ്തേ, പെട്ടകത്തിലല്ലായിരുന്നു ആയിരുന്നേ. അവരെങ്ങനെ സ്നാനത്തിന് മുൻകുറിയാകും? അമേൻ. കാരണം ഈ 21-ാമത്തെ വാക്യത്തിനകത്ത് പത്രോസ് പറയുക, അത് സ്നാനത്തിന് മുൻകുറി. ഹല്ലേലൂയ. അമേൻ. കാരണം എന്തുകൊണ്ടാണെന്നറിയാം സ്നാനത്തിന് മുൻകുറി എന്ന് പറയുന്നത്? അവർ ഒരു ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയായിരുന്നു. അമേൻ. ഒരു പെട്ടകം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. അമേൻ. ന്യായവിധിക്കകത്ത് വീഴാതെ വണ്ണം, ന്യായവിധിയിൽ വീഴാതെ വണ്ണം, ശിക്ഷാവിധിയിൽ വീഴാതെ വണ്ണം അവരെ കർത്താവ് പരിപാലിക്കുക ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൽ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. അമേൻ. ഗലാത്യർ 3:27 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അമേൻ. ഞാനതിങ്ങനെ വ്യാഖ്യാനിക്കും, ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് നിങ്ങൾ പ്രവേശിക്കുന്നതാ സ്നാനം.
ഹാലലൂയ. ആമേൻ. ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, നോഹയും കുടുംബവും, ഷേം, ഹാം, യാഫെത്ത് അവരുടെ മൂന്ന് പേരുടെയും ഭാര്യമാർ, നോഹയുടെ ഭാര്യ, ഇവർ പെട്ടകത്തിനകത്തു പ്രവേശിച്ചപ്പോൾ ലോകത്തുണ്ടായിരുന്ന ന്യായവിധിക്കകത്ത് നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. ഇതുപോലെ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്തേക്ക് നിങ്ങൾ സ്നാനത്താൽ പ്രവേശിക്കുമ്പോൾ ന്യായവിധിക്കകത്ത് നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് റോമാലേഖനം 8:1 വചനം പറയുന്നത്, ആകയാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ. നീ ക്രിസ്തുവിനകത്ത് പ്രവേശിച്ചെങ്കിൽ നിനക്ക് ശിക്ഷാവിധി ഉണ്ടാകത്തില്ല. നീ ക്രിസ്തുവിനിൽ നിന്ന് പുറത്താണെങ്കിൽ നിശ്ചയമായും നിനക്കൊരു ശിക്ഷാവിധി ഉണ്ട്, നിൻ്റെ മേലൊരു ന്യായവിധി കിടപ്പുണ്ട്. ഹല്ലേലൂയ. ന്യായവിധിക്കകത്ത് നിന്ന്, ശിക്ഷാവിധിക്കകത്ത് നിന്ന് നിന്നെ എന്നേക്കുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ക്രിസ്തു യേശുവിന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു യേശുവിൽ ആര് പ്രവേശിക്കുന്നുവോ അതെങ്ങനെ പ്രവേശിക്കും? അതാ വചനം പറയുന്ന ഗലാത്യർ 3:27 ഞാൻ വീണ്ടും പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഞാൻ പറയട്ടെ, നോഹയും കുടുംബം ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. ആമേൻ. പെട്ടകത്തിനകത്ത് ദൈവം അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരുന്നു. ആമേൻ. നോഹയോട് ദൈവം പറഞ്ഞു, നീ വേണ്ടത് ഇതിനകത്ത് ശേഖരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഭൂമിയിൽ ഭക്ഷണം തീർന്നുപോയി, ഭൂമിയിൽ വെള്ളം പൊങ്ങി, അവിടെ ക്ഷാമമുണ്ടാകാൻ തുടങ്ങി, സകലരും പ്രാണവേദനയാൽ പിടയുവാൻ തുടങ്ങി, സകലരും അവർക്ക് ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പെട്ടകത്തിനകത്ത് ഇവർ സുരക്ഷിതരായിരുന്നു. ഞാൻ പറയട്ടെ, നീ ക്രിസ്തുവിൽ പ്രവേശിച്ചാൽ ലോകത്ത് എന്ത് സംഭവിച്ചാലും ക്രിസ്തുവിൽ നീ സുരക്ഷിതരായിരിക്കും. നീ സുരക്ഷിതനായിരിക്കും. നിന്നെ തൊടാൻ ലോകത്തുള്ള ഒന്നിനും സാധിക്കത്തില്ല. കാരണം നീ ലോകത്തിലൂടെയാ സഞ്ചരിക്കുന്നതെങ്കിലും ആ വെള്ളത്തിന് മീതെ പെട്ടകം സഞ്ചരിച്ചതെങ്കിലും ആമേൻ, ലോകത്തുള്ള ഒരു തിരമാലയ്ക്കോ ഒരു കാറ്റിനോ ഒന്നിനും ആ പെട്ടകത്തെ മുക്കാൻ സാധിച്ചില്ല. കാരണം അത് ദൈവത്താൽ ഉളവായതാണ്. ആമേൻ. 40 ദിവസവും 40 രാത്രിയും മഴ പെയ്തിട്ടും ഉറവകൾ തുറന്നിട്ടും, ഭൂമിയിലെ ഉറവകൾ തുറന്നിട്ടും ആ പെട്ടകത്തെ മുക്കുവാൻ അതിന് സാധിച്ചില്ല. ഹല്ലേലൂയ. ആ പെട്ടകത്തെ നശിപ്പിക്കാൻ അതിന് സാധിച്ചില്ല. കാരണം അത് ദൈവത്താൽ സാധ്യമായതാണ്, ദൈവത്താൽ സംഭവിച്ചതാണ്. ഞാൻ പറയട്ടെ, ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് നീ പ്രവേശിച്ചാൽ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, എന്ത് പകർച്ചവ്യാധി ഉണ്ടെങ്കിലും, എന്ത് ആമേൻ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, ആമേൻ, പലരും പറയുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് പൊട്ടുമെന്ന് പലരും പറയും. ഞാൻ പറയട്ടെ, നീ ക്രിസ്തുവിലാണെങ്കിൽ ഒന്നും നിന്നെ ബാധിക്കത്തില്ല, നിന്നെ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നീ വെള്ളത്തിന്മീതെ നടന്നാലും അത് നിന്നെ മുക്കത്തില്ല. ഹല്ലേലൂയ. നീ തീയിലൂടെ സഞ്ചരിച്ചാലും അത് നിന്നെ ആമേൻ നിന്നെ ബാധിക്കത്തില്ല. തീ നിന്നെ ബാധിക്കത്തില്ല, വെള്ളം നിന്നെ ബാധിക്കത്തില്ല. നീ ക്രിസ്തുവിൽ അകത്ത്, ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പകർച്ചവ്യാധിക്കോ ഒരു ശാപത്തിനോ ഒരു പിശാചിനോ ഒരു അനർത്ഥത്തിനോ ഒന്നിനും ഒരു രോഗത്തിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് നിപ്പ വൈറസിൽ ലോകം മുഴുവൻ, കേരളം മുഴുവൻ ഭീതിയോടെ കാണുകയാണ്. ഞാൻ പറയട്ടെ, നിന്നെ അത് ബാധിക്കത്തില്ല, നിന്നെ അത് തൊടത്തില്ല. നീ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്താണെങ്കിൽ, സ്നാനത്തിലൂടെ നീ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചെങ്കിൽ, കാരണം പത്രോസ് പറയുന്നു ഇത് സ്നാനത്തിന് മുൻകുറിയായിരുന്നു. നോഹയുടെ പെട്ടകം സ്നാനത്തിന് മുൻകുറിയായിരുന്നു. നീ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചെങ്കിൽ ഒന്നിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ സുരക്ഷിതനാവിടെ, നീ സുരക്ഷിതനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നോഹയെ ചിലപ്പോൾ പലരും കളിയാക്കി കാണും, പലരും ഭീഷണിപ്പെടുത്തി കാണും, പലരും എതിർത്ത് കാണും. അയ്യേ, നിനക്ക് നാണയില്ലേ? ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനൊരു പെട്ടകമുണ്ടാക്കുവോ? ആമേൻ. ഇപ്പോൾ ആരെങ്കിലും പെന്തിക്കോസിൽ ചേരുവോ? ഇപ്പോൾ ആരെങ്കിലും കൈകൊട്ടി പാടാൻ പോകുകയോ? ആമേൻ. ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവോ, ഇങ്ങനെയൊക്കെ ചേരുവോ? ആമേൻ. പലരും കളിയാക്കുന്നുണ്ടായിരിക്കും, ഇതുപോലെ നോഹയും കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും പെട്ടകം ഉണ്ടാക്കുവോ? ഇങ്ങനെ ദൈവം സംസാരിക്കുവോ? ഇങ്ങനെ സംസാരിക്കുന്ന ദൈവമുണ്ടോ? ആമേൻ. ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവമുണ്ടോ? ഇങ്ങനൊരു പ്രളയം ഉണ്ടാകുമോ? ഇങ്ങനൊരു ന്യായവിധി ഉണ്ടാകുമോ? നോഹേ, നിനക്ക് സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ പ്രശ്നം നിന്നെ ബാധിച്ചിട്ടുണ്ട്, നീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. ഹല്ലേലൂയ. പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും.
അമേൻ. ഇന്ന് നിന്നോട് ഞാൻ പറയുന്നു, നീ ക്രിസ്തുവിലേക്ക് വന്നാൽ നിന്നെ ഉപേക്ഷിക്കാൻ ചിലർ കാണും, നിന്നെ കളിയാക്കുവാൻ നിന്നെ ചിലർ കാണും, നിന്നെ ലജ്ജിപ്പിക്കുവാൻ ചിലർ കാണും. അമേൻ. നിനക്ക് വിരോധമായി സംസാരിക്കാൻ ചിലർ കാണും, നിന്നെ ഉപദ്രവിക്കുവാൻ ചിലർ കാണും, നിന്നെ കൊന്നൊടുക്കുവാൻ ചിലർ കാണും. പക്ഷേ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് നീ പ്രവേശിച്ചാൽ ഒരു മനുഷ്യ കരത്തിനും നിന്നെ തൊടാൻ സാധിക്കത്തില്ല, ഒരു ശത്രുവിനും നിന്നെ തൊടാൻ സാധിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ നിൻ്റെ നേരെ കൈ ചൂണ്ടാനോ നിന്നെ തൊടാനോ ആരെയും ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ അഭിഷിക്തൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അമേൻ. ഇത് നിസ്സാര കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതൊരു വലിയ സംരക്ഷണത്തിൻ്റെ കാര്യമാണ്, ഇതൊരു വലിയ പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അമേൻ. നിങ്ങൾ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ഗോസ്പൽ പറയുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിങ്ങൾ ഈ പട്ടകത്തിനകത്തുനിന്ന് പ്രവേശിച്ചാട്ടെ. ക്രിസ്തു എന്ന പെട്ടകത്തിനകത്തേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേൻ. ആ നോഹയുടെ കാലഘട്ടത്തിൽ അമേൻ 40 നാളും 40 പകലും രാത്രിയും 150 ദിവസത്തോളം ആ ജലപ്രളയം ഉണ്ടായപ്പോൾ അമേൻ ദേശം മുഴുവൻ പട്ടിണിക്കകത്തായി കാണും. അമേൻ. ദേശത്തെ ഭക്ഷണം തീർന്നുപോയി കാണും. എല്ലാ അമേൻ ദേശത്തുണ്ടായിരുന്ന സകല മൃഗങ്ങളും മരിച്ചു, സകല സസ്യങ്ങളും നശിച്ചു പോയി. പക്ഷേ പെട്ടകത്തിനകത്ത് ഇവർ സുഭിക്ഷിതരായി ഭക്ഷിച്ചു പോകും. ഇവർക്ക് ഒരു ഭക്ഷണത്തിന് പോലും കുറവുണ്ടായിരുന്നില്ല. ഇവർക്ക് അമേൻ ഒരു ആഹാരത്തിന് പോലും ഇവർക്ക് കുറവുണ്ടായിരുന്നില്ല. സകലത്തിലും ഹല്ലേലൂയ. അമേൻ. ഒന്നിനും ഒരു സീലിന് പോലും ഇവർക്ക് കുറവ് വന്നില്ല. സകല മൃഗങ്ങളും സകല മത്സ്യങ്ങളും സകല പക്ഷികളും സകലരും സകല ജീവജാലങ്ങളും ഭക്ഷിച്ചു തൃപ്തരായിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അമേൻ. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ എത്ര വലിയ ദാരിദ്ര്യം വന്നാലും എത്ര വലിയ പഞ്ചം വന്നാലും എത്ര വലിയ ക്ഷാമം വന്നാലും ക്രിസ്തുവിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നവൻ അവൻ സുഭിക്ഷിതമായി ഭക്ഷിക്കും. ഹല്ലേലൂയ. അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ എന്ത് ക്ഷാമം വന്നാലും നിങ്ങളെ അത് ബാധിക്കത്തില്ലെന്നേ, നിങ്ങളെ അത് തൊടത്തില്ല, നിങ്ങളെ അത് നശിപ്പിച്ച് കളയത്തില്ല, നിങ്ങളെ അത് ബാധിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നിടം അവിടെ അനുഗ്രഹമുള്ളതായിരിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ക്ഷാമകാലം, പട്ടണത്തിൽ മുഴുവൻ ക്ഷാമകാലം, രാജ്യത്ത് ക്ഷാമകാലം, ദേശത്തെല്ലാം ക്ഷാമകാലം. പക്ഷേ ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ക്ഷാമത്തിൻ്റെ പ്രത്യേകത വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണത്തില്ല. അമേൻ. ലാൻഡ്, ഭൂമിയെല്ലാം ഉണങ്ങിയിരിക്കും, ഉണങ്ങിയിരിക്കുന്ന അനുഭവം ഒരംശം പോലും കാണത്തില്ല. പക്ഷേ ഇസഹാക്ക് അവിടെ വിതച്ച സമയത്ത് കർത്താവ് പറയുക, വചനം പറയുന്നു, അവൻ 100 മേനി ഫലം പുറപ്പെടുവിച്ചു. എന്നുവെച്ചാൽ ഒരു വിത്ത് പോലും നഷ്ടപ്പെട്ടു പോയില്ല, ഒരു വിത്ത് പോലും കായ്ക്കാതിരുന്നില്ല, ഒരു വിത്ത് പോലും മുളയ്ക്കാതിരുന്നില്ല, ഒരു വിത്തിന് പോലും ഫലം കായ്ക്കാതിരുന്നില്ല. എല്ലാം വിതച്ച വിത്ത് മുഴുവൻ 100% 100 മേനിയും അമേൻ ഫലം കായ്ച്ചു എന്ന് പറഞ്ഞു. 100 മേനി അവൻ കൊയ്തെടുത്തു എന്ന് പറയുന്നേ. ഹല്ലേലൂയ. അമേൻ. ഈ ലോകത്ത് എന്തും സംഭവിക്കട്ടെ, ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിൽ എന്തും സംഭവിക്കട്ടെ, ജനങ്ങളുടെ ഇടയിൽ എന്തും സംഭവിച്ചാലും, അമേൻ, ഈ ദേശത്ത് എന്ത് സംഭവിച്ചാലും, ഈ പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും, ക്രിസ്തു എന്ന പെട്ടകത്തിനകത്തായിരിക്കുന്ന നിന്നെ അത് തൊടത്തില്ല, നിന്നെ അത് ബാധിക്കത്തില്ല, നിന്നെ അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല, നിന്നെ അതിനെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ന്യായവിധിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല, ശിക്ഷാവിധി നിന്നെ ബാധിക്കത്തില്ല. കാരണം ക്രിസ്തുവിന് അകത്ത് ന്യായവിധിയില്ല. പെട്ടകത്തിനകത്തല്ല ന്യായവിധി സംഭവിച്ചേ, പെട്ടകത്തിന് പുറത്താണ് സംഭവിച്ചേ. പെട്ടകത്തിനകത്ത് എന്ത് സംഭവിച്ചു? രക്ഷാവിധി ഉണ്ടായി, അവർ രക്ഷ പ്രാപിച്ചു. പെട്ടകത്തിന് പുറത്ത് മരണവിധിയുണ്ടായി, അവർ നശിച്ചുപോയി. ഇതുപോലെ ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് ന്യായവിധിയില്ല, ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് ശിക്ഷാവിധിയില്ല, ക്രിസ്തുവെന്ന പെട്ടകത്തിന് അകത്ത് മരണവിധിയില്ല. അതിനകത്തുള്ളവർ സുരക്ഷിതരായിരിക്കും. പക്ഷേ ലോകത്ത് ന്യായവിധി നടക്കും, ശിക്ഷാവിധി ഉണ്ടാകാം, മരണവിധി ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും പെട്ടകത്തിനകത്ത് ബാധിക്കത്തില്ല, പെട്ടകത്തിനകത്തില്ല. പെട്ടകത്തിനകത്ത് ക്രിസ്തു എന്ന പെട്ടകത്തിനകത്തായിരിക്കുന്നവർക്ക് അവർക്ക് സന്തോഷത്തോടെ ഇരിക്കാം, അവർക്ക് ആനന്ദത്തോടെ ഇരിക്കാം, അവർക്ക് സമാധാനത്തോടെ ഇരിക്കാം. അവിടെ അവർ സുരക്ഷിതരായിരിക്കും.
അവർ സുരക്ഷിതരായിരിക്കും. അവർ ഒരിക്കലും 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 അവർ നശിച്ചു പോകത്തില്ല. ഈ കാരണം പെട്ടകത്തിന് പുറത്താണ് നാശമുണ്ടായത്, പെട്ടകത്തിനകത്ത് നാശം ഉണ്ടായില്ല. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവർ ഒന്ന് തിരിച്ചറിഞ്ഞേ, ആമേൻ. ഞാനായിരിക്കുന്ന ക്രിസ്തുവിനകത്തൊരു നാശം ഉണ്ടാകത്തില്ല, ഞാനായിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഒരു ശാപം കയറി വരത്തില്ല, ഞാനായിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഒരു പകർച്ചവ്യാധി കയറി വരത്തില്ല, ഞാനായിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഒരു രോഗം കയറി വരത്തില്ല, ഞാനായിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഒരു ശിക്ഷാവീതി കയറി വരത്തില്ല. ഇതിനകത്ത് ഞാൻ സുരക്ഷിതനാ. ഒന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞേ, ഇതിനകത്ത് ഞാൻ സുരക്ഷിതനാ, ഇതിനകത്ത് ഞാൻ സുരക്ഷിതയാ. എന്നെ തൊടുവാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. എത്ര ക്ഷാമം വന്നാലും ഞാൻ 100 മേനി ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും, ഞാൻ 100 മേനി ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്താണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്താണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്തായിരിക്കുന്നത്. നിങ്ങളെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ഇതുവരെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവൻ സ്നാനപ്പെട്ട് പെട്ടകത്തിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സ്വീകരിച്ചേ. അപ്പോൾ ഈ ലോകത്ത് ന്യായവിധി ഒരു ദിവസം ഉണ്ടാകാം, ശിക്ഷാവിധി ഒരു ദിവസം വരും, ഞങ്ങൾക്കതറിയാം. അപ്പോൾ അതിനു മുമ്പ് നോഹയുടെ കാലഘട്ടത്തിൽ ആളുകൾ അത് ആമേൻ വഞ്ചിക്കപ്പെട്ട് പോയതുപോലെ നശിച്ചു പോകാതെ ഞങ്ങളെ യേശുവിന് ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നു. ഇതാ സുപ്രസാദ കാലം, ഇതാ രക്ഷാകര ദിവസം, ഇത് തന്നെയാണ് സുപ്രസാദ കാലം. ഇപ്പോഴാ രക്ഷാകര ദിവസം. നീ യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ യേശുവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒന്ന് പറഞ്ഞേ, യേശുവേ, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ വരണമേ, എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങൻ്റെ രക്ഷകനും നാഥനും കർത്താവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ വാകൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു. ആ ക്രിസ്തു എന്ന പെട്ടകത്തിൽ സ്നാനത്തിലൂടെ പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ്. എല്ലാവരും സ്ക്രീനിൻ്റെ നേരെ ഒന്ന് കൈനീട്ടിയാട്ടെ. ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൻ്റെ നേരെ ഒന്ന് കൈനീട്ടി നിങ്ങൾ പ്രാർത്ഥിച്ച്, യേശുവിൻ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അപ്പാ ഇപ്പോൾ തന്നെ ആ ദൈവശക്തി ഇവരമേലേക്ക് ഇറങ്ങട്ടെ. അപ്പാ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരമേലേക്ക് ഇറങ്ങട്ടെ. പാപബന്ധനത്തിൽ നിന്ന്, പിശാച് കബളിപ്പിക്കുന്ന ആ ലജ്ജയിൽ നിന്നെല്ലാം ഇവർ വിടുതലാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ സ്വതന്ത്രമാകട്ടെ, ഇവർ രക്ഷിക്കപ്പെടട്ടെ, ഇവർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടപ്പ, ഇവരുടെ കുറവുകൾ മാറട്ടെ, ക്രിസ്തു എന്ന പെട്ടകത്തിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ, അലർജി രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. തകർന്ന കുടുംബങ്ങൾ ഒന്നാകട്ടെ കർത്താവെ. സെപ്പറേറ്റായി നിൽക്കുന്നവർ, കുടുംബം സെപ്പറേറ്റായി നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നു. ഹസ്ബൻഡ് വിട്ടിട്ട് പോയവർ, കുടുംബം സെപ്പറേറ്റ് ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുടുംബം ഒന്നാകട്ടെ, അവരുടെ യൂണിറ്റി ഉണ്ടാകട്ടെ, ഐക്യത ഉണ്ടാകട്ടെ. യേശുവേ കർത്താവെ, പഠിക്കാൻ ബാക്കിലായി ഒരു വിഷയത്തിന് പോലും കയറി വരാൻ പറ്റാത്തവർ എന്നെ കേൾക്കുന്നു. യേശു നാമത്തിൽ ജ്ഞാനമുണ്ടാകട്ടെ, പരിജ്ഞാനം അവരുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവേ, ഞാനിവരെ അനുഗ്രഹിക്കുന്നു. സഭകൾ വർദ്ധിക്കട്ടെ, ദേശത്ത് പെരുകട്ടെ. ആമേൻ. ജനങ്ങൾ ആമേൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവർ ക്രിസ്തുവിൻ്റെ പെട്ടകത്തിനാണെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടാകട്ടെ. ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടായിരിക്കണം, നിങ്ങൾ ക്രിസ്തുവിനുള്ളിലാണ് വസിക്കുന്നത്, ക്രിസ്തുവിനകത്താണ് നിങ്ങൾ വസിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുക. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹാനിയും നിങ്ങൾക്ക് വരത്തില്ല. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ